സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ. ക്രിസ്തുവിന്റെ കുരിശ് കണ്ടെത്തിയതിന്റെ ഒരു ആഘോഷമാണിതെന്ന് ചരിത്രപരമായി പറയപ്പെടാറുണ്ട്. എന്നാൽ മരക്കുരിശെന്ന യാഥാർത്ഥ്യം ജീവിത കുരിശാകുന്ന അതിയാഥാർത്ഥ്യത്തിലേക്ക് കരകയറുന്നതിന്റെ ആഘോഷമാണിതെന്ന് കരുതുന്നതായിരിക്കും മെച്ചം. നമ്മുടെ ജീവിതങ്ങളിൽ കുരിശ് കണ്ടെത്തുന്നതിന്റെ ആഘോഷമാണിത്, ആവേശമാണിത്, കുരിശ് വീണ്ടെടുക്കുന്ന ആവേശം, കുരിശെടുക്കുന്ന ആഘോഷം. ദൈവം തന്റെ പുത്രനെ കുരിശിലേൽപ്പിച്ചപ്പോൾ ആ പുത്രൻ പിതാവിന്റെ ഹിതത്തിന്റെ അനിവാര്യതയായി ആ കുരിശേറ്റെടുത്തപ്പോൾ സ്നേഹത്തിന്റെ ഒരു പുതിയ പാരമ്പര്യം തന്നെയാണ് പിറകൊണ്ടത്. എ ട്രഡീഷൻ ഓഫ് ലവ്, ഭരമേൽപ്പിക്കുക, ഏറ്റുവാങ്ങുക എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീഹ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തെയും ഉള്ളടക്കത്തെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ട്രഡീഷൻ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ക്രിസ്തുവിന്റെ കുരിശുമരണവേളയിൽ, അവന്റെ വിചാരണവേളയിൽ അവനെ ഘാതകർക്ക് ഭരമേൽപ്പിച്ചു കൊടുത്തതിന്റെയും അവർ അവനെ കയ്യേറ്റുവാങ്ങിയതിന്റെയും കുരിശ് അവന് ഭരമേൽപ്പിച്ചു കൊടുത്തതിന്റെയും അവൻ അത് കയ്യേറ്റുവാങ്ങിയതിന്റെയും കനം പേർന്ന വാക്കുകൾ കൂടിയാണെന്ന്. ക്രിസ്തു എന്ന പാരമ്പര്യം നമ്മിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് മാനുഷിക വിജ്ഞാനത്തിന്റെ അകമ്പടിയോടെയോ ലോകത്തിന്റെ മഹിത വ്യവസ്ഥകളിലൂടെയോ അല്ല, കുരിശെന്ന ദൈവിക ജ്ഞാനത്തിലൂടെയാണ്. അത് ലോകത്തിന് ഭോഷത്വവും ഇടർച്ചയും ഒക്കെ ആയിത്തീരാം. 1 കൊരിന്ത്യർ 1. എന്നിട്ടും നമ്മളോട് പ്രസംഗിക്കപ്പെട്ട വചനം, നമ്മെ ഭരമേൽപ്പിക്കപ്പെട്ട വചനം, നമ്മിൽ ഉടലാർന്ന വചനം, നമ്മൾ പകർന്നു കൊടുക്കേണ്ട വചനം, അത് കുരിശിന്റെ യുക്തിയാണ് പേർന്നത്. ഓ ലോഗോസ് തൗസ്താവുറു, ഭയപ്പാടോടുകൂടി കാണേണ്ട കുരിശ് അങ്ങനെ അലങ്കാരമായി മാറിയിരിക്കുന്നു. പാപത്തിന്റെ വഴിയുടെ ഭീകരതകളെ, അതിൽ നിന്ന് ദൈവം എത്ര സ്നേഹത്തോടെ, വിശ്വസ്തയോടെ, എത്ര ആഴത്തിൽ നിന്ന് നമ്മെ കൂട്ടിക്കൊണ്ട് തിരിച്ചു വരുന്നു എന്നതിൻ്റെ ഓർമ്മയാണ് ഈ മധുരം ഉളവാക്കുന്നത്. അതിനാലാണ് കുരിശ് ഒരു ആത്മീയ അലങ്കാരമാകുന്നത്. പാപത്തിന് നമ്മുടെ മേൽ അവസാനമാക്കില്ല എന്നതിൻ്റെ ആഘോഷക്കുറി. കുരിശിലെ രക്തം വഴി ക്രിസ്തു നമ്മെ ദൈവവുമായി അനുരഞ്ജിതരാക്കിയെന്ന് ശ്രീഹ പറയുന്നുണ്ടല്ലോ കൊളോസിയരോട്. അതുപോലെ തന്നെ ശ്രീഹ പഠിപ്പിക്കുകയായിരുന്നു നമ്മുടെ പാപങ്ങൾ, അതിൻ്റെ കടപ്പത്രങ്ങൾ ദൈവം എങ്ങനെ കുരിശിൽ തറച്ചുവെന്ന്, കൊളോസിയർ 3. പക്ഷേ എന്നിട്ടും അവൻ സ്നേഹത്തിൻ്റെ കടം ബാക്കിയാക്കിയിരിക്കുന്നു. അതിനാൽ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് നാഥിൻ്റെ കുരിശിൻ്റെ പിന്നാലെ നമ്മുടെ കുരിശേറ്റങ്ങളെയും നാഥൻ പ്രതീക്ഷിക്കുന്നുവെന്ന്. സ്നേഹജീവനത്തിൽ നമ്മൾ നിരവധി കുരിശെടുക്കേണ്ടതായി വരും. ഇന്നലെ സുവിശേഷ ഭാഗ്യങ്ങളിൽ നാം അത് കാണുകയും ചെയ്തിരുന്നു. ഇന്ന് സംഖ്യാപുസ്തകം 21 നാം കാണുന്നത് പോലെ ഈ സ്നേഹ പാരമ്പര്യം വ്യത്യസ്തതയാർന്ന ഒരു അനുഭവതലമാണ് നമുക്ക് ഒരുക്കി വയ്ക്കുന്നത്. സ്നേഹിക്കാൻ മറന്ന്, ഭയപ്പെട്ട്, പരസ്പരം കലഹിച്ച്, ദൈവവുമായി കലഹിച്ച്, ദൈവത്തിന്റെ ചൂടിന്റെ പൊള്ളൽ കൊള്ളാൻ മടിക്കുന്ന ജനത്തിന്റെ മരുഭൂയാത്ര, ബെവൽഡർമെന്റ്, ആശയക്കുഴപ്പങ്ങളിലാണ് അവർ, ആത്മീയ ചുഴികളിൽ. അവർ അതിലിടറിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ ഹൃദയം കഠിനമായി കൊണ്ടേയിരിക്കുന്നു. അവർ മത്സരിക്കുന്നു, മറുതലിക്കുന്നു. അങ്ങനെ ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനമേറ്റ് അവർ മരണവായിൽ പിടയുകയാണ്. അപ്പോഴാണ് മോശ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തുന്നത്. അതിൽ കണ്ണുയർത്തി നോക്കിയവർ, ആ ആസന്ന മരണർ രക്ഷിക്കപ്പെടുന്നു. ദൈവം അങ്ങനെ മരണത്തിന്റെ വിഷപ്പല്ലൊടിച്ചു കളഞ്ഞതാണ് ഈ പിത്തള സർപ്പത്തിൽ. കുരിശിൽ ദൈവം അങ്ങനെ ആ പുരാതന സർപ്പത്തിന്റെ തേർവാഴ്ചയെ ഭേദിച്ചു. മാനുഷിക വിജ്ഞാനത്തിന്റെ അഹന്തയെ, മരത്തിൽ നമ്മെ വീഴ്ത്തിയവനെ ദൈവം മരത്താൽ തന്നെ വീഴ്ത്തി എന്നതാണ് കുരിശിന്റെ കാവ്യനീതി. ദൈവത്തിന്റെ കൈപിടിച്ച് ഉയരുന്നതിന് പകരം മണ്ണടിഞ്ഞു പോകുന്നവരുടെ വിഷമവൃത്തമാണ് സംഖ്യാപുസ്തകം അടയാളപ്പെടുത്തുന്നതെന്ന് നാം കണ്ടിട്ടുണ്ടല്ലോ. മണ്ണിലടിയാനും പൊടി തിന്നാനും വിധിക്കപ്പെട്ട സർപ്പത്തിന്റെ മരണവ്യവസ്ഥ പോലെയാണിത് ഈ മരുതലം. ഉള്ളു പൊള്ളിക്കുന്ന സർപ്പദംശനം, പുറം പൊള്ളിക്കുന്ന മരുപ്പരപ്പ്. അങ്ങനെ നാഥൻ കുരിശിന്റെ തണലാഴ്ത്തുകയാണ് ഈ വേദനയുടെയും പരീക്ഷണത്തിന്റെയും മരണത്തിന്റെയും വേദികയിൽ. മരണവിഷം മുഴുവൻ അവൻ കുരിശിലേക്ക് ആവാഹിച്ചെടുത്തു കളഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നാഥനെ നിക്കോദമുസിനോട് പറയുന്നത്, മനുഷ്യപുത്രൻ ഇതുപോലെ പിത്തള സർപ്പത്തെ പോലെ ഉയർത്തപ്പെടുമെന്ന് മരുഭൂമിയിൽ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് മനുഷ്യപുത്രൻ കുരിശേറണം. ഇന്നലെ നാം കണ്ടതുപോലെ സുവിശേഷ ഭാഗ്യങ്ങളിൽ മനുഷ്യപുത്രന്റെ ഈ നിയോഗങ്ങളിലും ഭാഗധേയങ്ങളിലുമുള്ള നമ്മുടെ പങ്കാളിത്തം തന്നെയാണ് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനുദിന കുരിശമെടുത്തുകൊണ്ട് നാഥനെ അനുഗമിക്കണമെന്ന് നാഥൻ പറയുന്നത്. ഈശോയുടെ കുരിശ് നമ്മുടെ കുരിശുകളെ റദ്ദാക്കുന്നില്ല. ഈശോയുടെ കുരിശൊരു മന്ത്രവിദ്യയല്ല, അതൊരു ജീവിത പരിണാമമാണ് കാഴ്ചവെക്കുന്നത്, നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവഹിതത്തിന്റെ ജ്വലന പ്രക്രിയ. അതുകൊണ്ട് തന്നെയാണ് നാം കുത്തിമുറിവേൽപ്പിച്ചവനെ നാം നോക്കണമെന്ന് തിരുവചനം പറയുന്നത്. ഇന്ന് ജനം ആ പിത്തള സർപ്പത്തെ നോക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങളുടെ പരിണിത ഫലം എന്താണെന്ന് അങ്ങനെ നാം അറിയണം. കുരിശിൽ രക്ഷകൻ എനിക്കായി ഏറിയില്ലായിരുന്നെങ്കിൽ ഈ പാപം എന്നോട് എന്ത് ചെയ്യുമായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയണം. അവിടെയാണ് അനുരഞ്ജനത്തിൻ്റെ ആദ്യ ചരണം ആരംഭിക്കുന്നത്. ഒരുവന്റെ മരണം വളരെ ദാരുണമായി ഉറപ്പാക്കാൻ നിശ്ചയിക്കപ്പെട്ട, വിഭാവനം ചെയ്യപ്പെട്ട ഒരു വധശിക്ഷാരീതിയാണ് കുരിശുമരണം. മനുഷ്യന്റെ പരസ്പരദ്വേഷത്തിൽ സാധ്യമായ ഏറ്റവും ബൃഹത്തായ കഠിന സങ്കല്പം ഉൾച്ചേർന്നിരിക്കുന്ന ഒരു മരണവ്യവസ്ഥയാണത്. അങ്ങനെയാണത് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മരണം അതിക്രൂരമായി ഉറപ്പാക്കപ്പെടുവാൻ
ഇക്സാക്തോർ മോർത്തേഴ്സ് നാം കണ്ടിട്ടുള്ളതാണിത്. കുരിശേറുന്നവനെ മനുഷ്യൻ പോലുമല്ലാതാക്കുന്ന വിധത്തിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു, ഡീഹ്യൂമനൈസിങ്. എന്നാൽ ഇന്നിതാ നമുക്ക് ജീവൻ നൽകാനായി, നമ്മൾ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി നാഥൻ കുരിശേറുകയാണ് മനുഷ്യനെ ദൈവമാക്കാനും. ഇന്ന് ഫിലിപ്പിയർ 2 പുരാതനമായ ആ ക്രിസ്തുഗീതത്തിൽ ദൈവമായ ക്രിസ്തു തൻ്റെ ദൈവത്വം പിടിച്ചുവെക്കേണ്ട ഒന്നായി പരിഗണിക്കാതെ അതിനേക്കാളേറെ താല്പര്യത്തോടെ ഉത്കർഷത്തോടെ മനുഷ്യരായ നമ്മുടെ തലങ്ങളിലേക്ക് ഇറങ്ങി വന്നു. എന്ന് മാത്രമല്ല, അധമനെന്ന് മുദ്ര കുത്തപ്പെടും വിധം, നികൃഷ്ടനെന്ന് തിരസ്കരിക്കപ്പെടും വിധം ക്രൂശിതനായ ഒരു കുറ്റവാളിയുടെയും അടിമയുടെയും ഭാവം പേറുന്ന കുരിശുമരണത്തിലേക്ക് അതിലുമേറെ തരം താണു സബ്ഹ്യൂമൻ ലെവൽ. ശ്ലീഹായുത് പറയുന്നത് നിങ്ങൾക്കും ഇതേ സ്നേഹമുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പരസ്പരം നമ്മൾ എങ്ങനെയാണ് കുരിശിൻ്റെ മുദ്ര പേർന്ന സഹജീവനം സാധ്യമാക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കാൻ. എന്നാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങളെയുംക്കാൾ ഉന്നതമായ നാമം അവന് നൽകി. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ഈ ദൈവനാമത്തെ ലോകം എങ്ങനെ ദുഷിപ്പിക്കുന്നുവെന്നും. അങ്ങനെ ഈ മനുഷ്യപുത്രൻ്റെ ഭാഗധേയത്തിൽ പങ്കുചേരുന്ന തൻ്റെ പ്രിയ ശിഷ്യരുടെയും നാമങ്ങളും ഇതുപോലെ ലോകം ദുഷിപ്പിക്കും മനുഷ്യപുത്രനെ പ്രതി. വേദനകളുടെ ഈ മരുതലം നിത്യമല്ല, അത് കടന്നുപോകും എന്നൊരു ദൈവിക യുക്തിയാണ് കുരിശിൻ്റേത്. ദ ലോജിക് ഓഫ് ദ ക്രോസ് ഇസ് ദ ലോജിക് ഓഫ് പാസ് ഓവർ. ഇന്ന് സങ്കീർത്തനം 78 അനാധിയായ ദൈവിക പദ്ധതികളുടെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന വചനം അതിൻ്റെ ചുണ്ടിൽ തത്തിക്കളിക്കുന്നുണ്ട്. മത്തായി 13 ദൈവരാജ്യ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുമ്പോൾ, ഉപമകൾ വഴി സംസാരിക്കുമ്പോൾ നാഥൻ ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ വാതുറന്ന് ലോകാരംഭം മുതലേ ദൈവം ഒരുക്കിവെച്ച രഹസ്യങ്ങളെ പഠിപ്പിച്ചു തരുമെന്ന്. കുരിശെന്നത് ഈ ദൈവിക രഹസ്യങ്ങളുടെ താക്കോൽ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ പീഡാസഹനം എന്നത് ദൈവിക പദ്ധതിയിലെ ഒരു പ്ലാൻ ബി അല്ല, ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ, പോളിറ്റി. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ക്രിസ്തു തന്നെയാണ് ആ വ്യവസ്ഥയുടെ ആധാരമെന്നും. സുവിശേഷ ഭാഗ്യങ്ങളെന്നത് ക്രിസ്തുവിൻ്റെ പ്രതിഫലനം തന്നെയുമാണ്. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടാണ് നാം സുവിശേഷ ഭാഗ്യങ്ങളെ മനസ്സിലാക്കിയതുപോലും. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ കുരിശ് പകരുന്ന ജീവിത ദർശനം, നമ്മുടെ ഉടലിലെ കുരിശാഴം, അതുതന്നെയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. മോശ അന്ന് ഉയർത്തിയ പിത്തള സർപ്പം പിന്നീട് അതിൻ്റെ അടയാളഭാവം വിട്ടുകൊണ്ട് ഒരു മന്ത്രവസ്തുവായി മാറുന്നുണ്ട്, എ മാജിക്കൽ എലമെൻറ്റ്, നെഹുഷ്ടാൻ. ദേവാലയത്തിൽ അത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. ഹെസക്കിയ രാജാവ് ആ ദുരാചാരത്തെ ബഹിഷ്കരിച്ച് അതിനെ എടുത്തു മാറ്റി നശിപ്പിക്കും വരെ. കുരിശ് ഇതുപോലെ ഒരു മൃദുമായ അടയാളമായി തീരാൻ സാധ്യതയുണ്ട്. കഴുത്തിലണിയുന്ന ഒരു ലോക്കറ്റ് മാത്രമായി ചുരുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. വെറുമൊരു മതചിഹ്നമോ സാംസ്കാരിക ചിഹ്നമോ എന്നതിനപ്പുറം കുരിശ് ഒരു ജീവിതക്കുറി തന്നെയാണ്. എൻ്റെയും ക്രിസ്തുവിൻ്റെയും ജീവിതം ചേർത്തൊട്ടിപ്പോയതിൻ്റെ ഉഷ്ണം ഇനിയും മാറിയിട്ടില്ല ആ കുരിശുരുക്കത്തിൽ. ആ പിത്തള സർപ്പം ഒരു സമഭാവനയുടെയും സഹാനുഭൂതിയുടെയും കുറിയായിരുന്നു, എ സിംപത്തറ്റിക് സൈൻ. എൻ്റെ പാപം എന്നെ മാത്രമല്ല ദൈവത്തെയും മുറിപ്പെടുത്തുന്നുവെന്ന ഉൾതാപത്തിൻ്റെ കുറി, പാതോസ്. കുരിശ് ഈ വേദനയെയാണ് ഒപ്പിയെടുക്കുന്നത്. ദൈവമാണ് ആ വേദന ഒപ്പിയെടുക്കുന്നത്. എന്നെ വേദനിപ്പിക്കാതെ ദൈവം എൻ്റെയും അവൻ്റെയും മുറിവുകളെ കുരിശിൽ ഒപ്പിയെടുക്കുകയാണ്. പാപം ചെയ്തവൻ്റെ വിധിയായിരുന്നു കുരിശെങ്കിൽ അത് തികച്ചും നീതിയും അർഹതയുമായനെ. എന്നാൽ പാപം ചെയ്യാത്തവൻ കുരിശേറിയപ്പോൾ അത് സ്നേഹത്തിൻ്റെ വീട്ടാക്കടമായി നിലകൊള്ളുന്നു. Thank you.